മാതൃഭൂമിയും കൊച്ചി കപ്പൽശാലയും ചേർന്ന് നടപ്പാക്കുന്ന ഹരിതഗിരി പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി വിളവെടുപ്പ് നടന്നു. വിളവെടുത്ത പച്ചക്കറികൾ കൊച്ചിയിലെ കഫർണം എന്ന അനാഥാലയത്തിന് കൈമാറി മാതൃകയായി. ടെറസിന് മുകളിൽ പടർന്നു പന്തലിച്ച പച്ചക്കറി കൃഷി, മട്ടുപ്പാവിൽ കാർഷിക സമൃദ്ധിക്ക് തുടക്കമിട്ട ഹരിതഗിരി പദ്ധതി വിജയത്തിന്റെ പടവുകൾ കയറുകയാണ്. മാതൃഭൂമിയും കൊച്ചി കപ്പൽശാലയും ചേർന്ന് ഗിരിനഗറിലെ റെസിഡൻസ് അസോസിയേഷന്റെയും മറ്റും സഹകരണത്തോടെ നടപ്പാക്കുന്ന മട്ടുപ്പാവ് കൃഷിയുടെ വിളവെടുപ്പ് വീണ്ടും നടന്നു. ഇത്തവണ വിളവെടുത്ത പച്ചക്കറികൾ കൊച്ചിയിലെ കഫർണാം എന്ന അനാഥാലയത്തിന് കൈമാറി. ഭിന്നശേഷിക്കാരായ കുട്ടികളടക്കം താമസിക്കുന്ന ഇടമാണിത്. വിവിധയിനം പച്ചക്കറികളാണ് വിളവെടുപ്പിൽ കിട്ടിയത്. 101 വീടുകൾ കേന്ദ്രീകരിച്ചാണ് മട്ടുപ്പാവ് കൃഷി നടക്കുന്നത്. അവരെല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ല വിളവെടുപ്പും കിട്ടിയിട്ടുണ്ട്. മാതൃഭൂമിക്കും ഈ പറഞ്ഞ പോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിനും ഇതുപോലെയുള്ള കൂടുതൽ കൂടുതൽ സംരംഭങ്ങളും കൂടുതൽ അംഗങ്ങളെ ചേർത്തുകൊണ്ട് ഭാവിയിലും ഇത്തരം പരിപാടികൾ നടത്തുവാനുള്ള സഹകരണം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കപ്പൽശാല അധികൃതർ, മാതൃഭൂമി സീഡ് പ്രതിനിധികൾ തുടങ്ങിയവർ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്തു. ടെറസ് കൃഷിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കപ്പൽശാല അധികൃതർ പറഞ്ഞു. എന്തായാലും റെസിഡൻസ് അസോസിയേഷനും ഞങ്ങൾ ഈ പ്രൊജക്റ്റിൽ ഉദ്ദേശിച്ചത് ഇങ്ങനൊരു കൾച്ചർ വളർത്തിയെടുക്കുക, കൃഷി എന്നുള്ള ഒരു കൾച്ചർ വളർത്തിയെടുക്കുക, അവയർനെസ്സുകളുപരി ഇങ്ങനൊരു കൾച്ചർ തന്നെ ഒരു സംസ്കാരമായി മാറണം. അങ്ങനെ രീതിയിലാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ സംസ്കാരമായി മാറി, എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹ്യ ഉത്തരവാദിത്തം എങ്ങനെ വേണം എന്നുള്ളത് റെസിഡൻസ് അസോസിയേഷൻ്റെ സൈഡിൽ നിന്നുണ്ടായി. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചേക്കാളും വളരെ ഭയങ്കര റെസ്പോൺസാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയുടെ ഇനിഷ്യേറ്റീവ് കൂടിയായിരിക്കാം. വിഷരഹിത പച്ചക്കറി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതാണ് ഹരിതഗിരി പദ്ധതി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.